യുഎഇയിൽ പുതിയ സെമസ്റ്ററിലേക്കുള്ള ബസ് ഫീസുകൾ രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയ അധികൃതർ ദുബൈയിലെയും സ്കൂളുകൾക്കാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ ഇ ലേണിംഗ് നടപ്പിലാക്കിയതോടെയാണ് ഫീസിളവ് നൽകാൻ വിദ്യാഭ്യാസ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഷാർജയിലും ദുബൈയിലും പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് കർശന നിർദ്ദേശം ഈ മാസം ആരംഭിക്കുന്ന പുതിയ സെമസ്റ്ററിലേക്കുള്ള ബസ് ഫീസ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകണമെന്ന് ദുബൈയിലെ സ്കൂളുകളോട് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകി ഇന്ത്യൻ പാകിസ്ഥാനി സ്കൂളുകൾക്കിത് ഒന്നാം ടീമും മറ്റ് സ്കൂളുകൾക്ക് മൂന്നാം ടേമുമാണ് ഫീസ് ഇളവുമായി ബന്ധപ്പെട്ട ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റിയാണ് സ്കൂളുകൾക്ക് സർക്കുലർ അയച്ചിരിക്കുന്നത് മൂന്നാം സെമസ്റ്ററിലേക്കായി രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള ബസ് ഫീസ് ന്യൂട്രീഷൻ ഫീസ് എന്നിവയടക്കം തിരികെ നൽകണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് അതേസമയം ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കുന്ന ഈ അധ്യയന വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസ് അടച്ചു തീർക്കാനുള്ളവർ അവ നൽകണമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം ബസ് ഫീസ് പൂർണമായി ഒഴിവാക്കിയതായും മറ്റു ഫീസുകളിൽ ഇളവ് വരുത്തിയതായും ഇന്ത്യൻ സ്കൂൾ അധികൃതർ അറിയിച്ചു പ്രതിസന്ധി രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്ക് ഏറെ ആശ്വാസകരമാണ് സ്കൂളുകളുടെ നടപടി ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം വേൾഡ്